കേന്ദ്ര സർക്കാരിന്റെ ജനപ്രിയ ആനുകൂല്യമായിട്ടുള്ള PM കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്ന ക്ഷേമ പദ്ധതി വർഷത്തിൽ 6000 രൂപ ലഭിക്കുന്ന പദ്ധതിയാണ്. ഒരു പക്ഷേ കർഷകർ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ വാങ്ങിയ തുക മുഴുവനും കേന്ദ്ര സർക്കാരിലേക്ക് തിരിച്ച് അടയ്ക്കേണ്ടതായിട്ട് വരും. പ്രധാന നിർദ്ദേശം സംസ്ഥാന സർക്കാർ ഇപ്പോൾ അറിയിച്ചു കഴിഞ്ഞു. പ്രത്യേകിച്ച് എല്ലാവരും 6000 രൂപ അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നവർ, അതോടൊപ്പം തന്നെ നാളുകളായിട്ട് ഈ ആനുകൂല്യം മുടങ്ങിയവരെല്ലാം ഈ ഒരു അറിയിപ്പ് തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ആനുകൂല്യം മുടങ്ങിയവരാണ് ഈ തുക മുഴുവനും കേന്ദ്ര സർക്കാരിലേക്ക് തിരിച്ച് അടയ്ക്കേണ്ടി വരുന്നത്. നമ്മളുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന ചെറിയ അശ്രദ്ധ പോലും നമുക്ക് വലിയൊരു പാരയായിട്ട് മാറാതിരിക്കാൻ കൃത്യമായിട്ട് ഈ അറിയിപ്പ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. നിലവിൽ ഏറ്റവും വലിയ പ്രധാന കാര്യങ്ങളാണ് വീഡിയോയിൽ ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനും ഒന്ന് കാണുന്നതിനും സുഹൃത്തുക്കളിലേക്ക് എല്ലാം എത്തിക്കുന്നതിനും നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതുപോലുള്ള വിവിധ സംസ്ഥാന കേന്ദ്ര സർക്കാരിൻ്റെ അറിയിപ്പുകൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ നമ്മുടെ ഈ വാർത്ത ഷെയർ ചെയ്യണം. അതോടൊപ്പം തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം, ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക. രാജ്യമെമ്പാടുമുള്ള കർഷകർക്ക് ഇനി 15-ാമത്തെ ഗഡുവാണ് വിതരണത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നത്. ഈ ഒക്ടോബർ മാസം അവസാനം തന്നെ ഇതിന്റെ വിതരണവും ഉണ്ടാകുമെന്നുള്ള സൂചന നിലവിൽ കേന്ദ്ര സർക്കാർ നൽകി കഴിഞ്ഞു. ഈ തുക 2000 രൂപ വീതം നമുക്ക് ഇൻസ്റ്റാൾമെന്റുകളായിട്ട് ലഭിക്കുമ്പോൾ ഈ ആനുകൂല്യം വാങ്ങുന്നതിന് അർഹരായവർ ഇലക്ട്രോണിക് KYC, അതോടൊപ്പം തന്നെ ലാൻഡ് സീഡിങ്, ഇനി ആധാറും ബാങ്ക് അക്കൗണ്ടും തമ്മിലുള്ള സീഡിങ് ഇവയെല്ലാം തന്നെ പൂർത്തീകരിച്ചവരാണ്. ഇത് പൂർത്തീകരിക്കാത്ത നമ്മുടെ സംസ്ഥാനത്തും 25 ലക്ഷം വരുന്ന അപേക്ഷകളിൽ 5 ലക്ഷത്തോളം ആളുകൾ ഇലക്ട്രോണിക് KYCയോ അല്ലെങ്കിൽ ലാൻഡ് സീഡിങ്ങോ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ആധാർ സീഡിങ്ങോ നിർവഹിക്കാത്തവരാണ്. ഇങ്ങനെ വിവിധ കാരണങ്ങളാൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക ലഭ്യമാകാത്തവരുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് ഏറ്റവും പ്രധാന നിർദ്ദേശം വന്നിരുന്നിട്ടുള്ളത്. ഈ ആനുകൂല്യം മുടങ്ങിക്കിടക്കുന്നവരെ അവർ ഇത് ചെയ്യാത്തത് മൂലം, അതായത് ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാത്തത് കൊണ്ട് തന്നെ ഇവരെ അനർഹരുടെ ലിസ്റ്റിലോ അതോടൊപ്പം തന്നെ അനർഹമായിട്ട് ഉള്ള വ്യക്തികളാണ് എന്ന് അല്ലെങ്കിൽ ഇവരെ എത്രയും വേഗം പുറത്താക്കേണ്ടവരാണ് എന്ന നിലവിൽ തീരുമാനിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഇവർ ഇത്രയും നാൾ വാങ്ങിയ തുക പിന്നീട് അങ്ങോട്ട് തുക വാങ്ങുന്നില്ലാത്തത് കൊണ്ട് തന്നെ വാങ്ങിയ അത്രയും തുക ചിലപ്പോൾ കേന്ദ്ര സർക്കാർ തിരികെ ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ്, അല്ലെങ്കിൽ ഇവർക്കെതിരെ നടപടികൾ സ്വീകരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ചെറിയ സൂചനകൾ വന്നു ചേർന്നിട്ടുള്ളത്. അപ്പോൾ ലാൻഡ് സീഡിങ്ങോ ഇലക്ട്രോണിക് KYCയോ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ്ങോ ചെയ്യാത്തവർക്ക് ഈ മാസം 7-ാം തീയതി വരെയൊക്കെ സമയം ദീർഘിപ്പിച്ച് നൽകിയിട്ടുമുണ്ട്. സെപ്റ്റംബർ 30-ഓടെ അവസാനിക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഇനിയും ഒരുപാട് ആളുകൾ ചെയ്യാനുള്ളത് കൊണ്ട് തന്നെയാണ് അവർക്ക് വേണ്ടി പ്രത്യേക സമയം ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. ഈ കാലയളവിനുള്ളിൽ തന്നെ നമ്മുടെ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഓൺലൈൻ സർവീസ് സെന്ററുകളായിട്ടുള്ള അക്ഷയ സെന്ററുകൾ, അതോടൊപ്പം തന്നെ CSE സെന്ററുകൾ, മറ്റ് ജനസേവാ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ എത്തിച്ചേർന്ന ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ നമുക്ക് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി സാധിക്കും. പൂർത്തിയാക്കാത്തവരുടെ പക്കൽ നിന്ന് നാളെ ഇതുവരെ കേന്ദ്ര സർക്കാർ നൽകിയ വിഹിതം അത് തിരികെ ഈടാക്കാൻ സാധ്യതയുണ്ട് എന്നൊരു സൂചനയാണ് ഇപ്പോൾ പങ്കുവച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കണം. നമ്മളുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ടില്ല എങ്കിൽ അത് പൂർത്തിയാക്കാൻ ശ്രദ്ധിക്കണം. ഇനി അതോടൊപ്പം തന്നെ കർഷക ഗുണഭോക്താക്കൾ മരണപ്പെടുകയോ അല്ലെങ്കിൽ നമ്മുടെ കൃഷിസ്ഥലം വിൽക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാര്യം കൃഷിഭവനെ കൃത്യമായിട്ട് രേഖാമൂലം അറിയിക്കേണ്ടത് നമ്മുടെ ഒരു ആവശ്യമാണ്. എങ്കിൽ മാത്രമേ ഈ പദ്ധതിയിൽ നിന്ന് കൃത്യമായിട്ട് നമുക്ക് ഈ തുക തിരിച്ച് അടയ്ക്കാതെ രക്ഷപ്പെടാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അറിയിപ്പ് പൂർണ്ണമായിട്ട് മനസ്സിലാക്കി വെക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എല്ലാം ഷെയർ ചെയ്തെത്തിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരെ പ്രതിപ്രസാദനൊപ്പം ജിതിനം ജോസ് സൈനിങ് ഓഫ്.